ഇത് കഷ്ണം മീനാണ് കേട്ടോ. കഷ്ണം കഷ്ണം മുറിഞ്ഞപ്പോഴേ, ഉടഞ്ഞു പോയപ്പോഴേ ഞാനിങ്ങനെ പൊടിച്ചുകാണ്ടേ കറിയൊക്കെ നിൽക്കണേ. ഇങ്ങനെ പൊടിഞ്ഞു പൊടിഞ്ഞ് മീനാവുമ്പോഴേ, അല്ലെങ്കിൽ നല്ല രസമാണ് പൊടിച്ചുകാണ്ട് കറിയൊക്കെ. അസ്സലാമലൈക്കും. ഞാനത് ആദ്യം ചെല്ലാൻ ചെല്ലാൻ പറഞ്ഞു. അപ്പം ഇതുകൊണ്ട് നിങ്ങൾ ഒരു കറി ചോദിക്കും, നല്ല മുളകിട്ട കറി, നല്ല ടേസ്റ്റ് ഉണ്ടാവും. കൂട്ടാനുള്ള വയമുണ്ടി നമുക്ക് കുക്കറിലിട്ടിട്ടുണ്ട്. കാവും കർമ്മത്തി ഉളക്കയും മൂന്നും കൂടി. നമുക്ക് ഇനി ചേമ്പന്തണ്ടും ചേമ്പിൻ്റെ ഇലയും ഇടാൻ പറ്റാം. വലിയ ചേമ്പിൻ്റെ ഇല തണ്ടും. അപ്പം മീൻ ഉടങ്ങിയ മീനൊക്കെ ഇത്രയൊക്കെ നീരിഞ്ഞാൽ മതി, വെന്താൽ മതി. എല്ലാതും വെച്ചണ്ട കറിയൊക്കെയാണ്. നല്ല ടേസ്റ്റാണ് കറി. ചോറിന് പൂടിയതില്ല. അമ്മ ചേമ്പ് തണ്ട് ഇട്ടിട്ടുണ്ട്. വലിയ ചേമ്പിൻ്റെ തണ്ടാണ് കേട്ടോ. വിലാത്തി ചേമ്പാണ് അതിൻ്റെ ഇലയാണ്. അപ്പം വീക്ക് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്, ഉപ്പും ഇട്ടിട്ടുണ്ട്. പാകത്തിന് വെള്ളവും ഒഴിച്ചു കൊടുക്കാം. കർമ്മത്തിയൊക്കെ ഉണ്ടാകുമ്പോൾ തണ്ടും ഉണ്ടാകുമ്പോൾ കുറച്ച് മതി. അങ്ങനെ മീൻ പൊരിച്ചതുകൂടെ റെഡി ആയിട്ടുണ്ട് കറിക്കുള്ള. അപ്പം മീൻ പൊരിച്ച ആ കറി, കഷ്ണം കൊണ്ടുള്ള കറി വെക്കണം, മുളകിടണേ. അപ്പം ചട്ടി ഇവിടെ തീ വെച്ചിട്ടുണ്ട്. അതിക്ക് വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, വല്യുള്ളി. അപ്പം ചട്ടി ചൂടായിട്ടുണ്ട്, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഉളുവട്ട് കൊടുക്കുക 2 മണി. എന്നാ ഉലുവ പൊരിഞ്ഞിട്ടുണ്ട്. ഉലുവ നല്ല ചുവന്ന് നല്ലവണ്ണം നേരിയണം. എന്നിട്ട് നമ്മൾ വെളുത്തുള്ളി ഇഞ്ചി ചതച്ചത്, വെള്ളുള്ളി. ഇതൊന്ന് വാടി വെക്കുക. അപ്പം നമ്മൾ കൂട്ടാനുള്ള തേങ്ങയും ചെറിയ ജീരകവും ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ അത് അരച്ചെടുക്കണം. നമ്മളെ ഉള്ളിയൊക്കെ വാടി വരുന്നുണ്ട്. അപ്പോൾ ഇതിന് ഉള്ളിയൊക്കെ വാടി വന്നിട്ട് തക്കാളി 1.5 തക്കാളി, 2 പച്ചമുളക്, 1 ഉരുണ്ടപൊടി. അത് വിസിലടിച്ചിട്ടാണ്ട് ഒറ്റപ്പാട് നോക്കിയാണ് കൂട്ടാൻ വെച്ചിട്ടാണ് കേട്ടോ. കൂട്ടാൻ വെച്ചും കുക്കർ ഓണാക്കിയിട്ട് പേരക്കുട്ടി കേട്ട് വെച്ച് കഴിയും. ഒന്നും കൂടി വാടി വെക്കാം, മൂടിയൊക്കെ. ഉള്ളിൽ മസാലപ്പൊടിയൊക്കെ ചേർത്ത് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി നമുക്ക് എരിവിനനുസരിച്ച്, ഇത് കാശ്മീർ ചില്ലിയാണ്, നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ച്. 1.5 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം എരിവാണ്, അതുകൊണ്ട് ഞാൻ 2.5 ടീസ്പൂൺ മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അത് നമ്മളെ ഇഷ്ടത്തിനനുസരിച്ച് ഉപ്പും മുളക് വെള്ളമൊക്കെ ഒഴിച്ച് കൊടുക്കാം. പാകത്തിനനുസരിച്ച് കറിയൊക്കെ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. നല്ലോ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പം നമ്മളിത് മീൻ ഉടച്ച് വെച്ചിട്ടുണ്ട്. ഏതായാലും ഉടഞ്ഞതേനും. അപ്പം നല്ലതൊന്ന് പൊടിയാക്കി ഉടച്ച് വെച്ചിട്ടുണ്ട്, അച്ചാറിടുന്ന പോലെ. അപ്പം നല്ല നല്ല ടേസ്റ്റാണ് ഈ കറി കിട്ടിയത്. അതുപോലെ ഒന്നും ഉണ്ടാക്കി വെക്കുന്നില്ല. നമ്മൾ ഈ ചട്ടി ഫ്രൈപ്പാന ചട്ടിനെക്കാട്ടി ഉഷാറാണ്. 10-24 കൊല്ലമായി ഈ ചട്ടി. ഇതിൽ പൊരിച്ചാൽ നല്ല കിട്ടും. ഫ്രൈപ്പാൻ ചട്ടിൻ്റെ അതിൽ കുറച്ചെണ്ണതി വിട്ടു കൊടുത്തിട്ടുണ്ട്. നമ്മൾ മീൻ കുറച്ച് കഷ്ണം മീൻ ചൂത. ഒന്ന് നല്ലൊന്ന് തിളച്ച് വെള്ളം ഒന്ന് കുറച്ച് വറ്റാണ്ട്, കുറച്ച് വെള്ളം വറ്റി വെക്കാൻ. നമ്മൾ ഇതിലൊക്കെ പോയി കഴിഞ്ഞിട്ടുണ്ട്. നമ്മളങ്ങ് ഇത് മൂടി തുറന്ന് നോക്കും, വന്നിട്ടുണ്ടാവും. അപ്പോൾ
la vendré en detalle. No, carrera radial, tendita. Pero de pender el turca, a salen a la testa, la chica y cabra, cansa con la chica, no que vestiga tú. La testa, la carrera, cuando vuelan a la luna, que ok, de casna me gusta en el cuchillando. No, pasión. Tenga, alla rendeta, tenga uno, sabe chito. Pachamolo torta tendeta, le tiramos a pachamolo en el combate de torta al modi, tenile. Ready. La ¿Qué es eso? ¿Qué es eso? Tenga una chava chitosa.
Inshallah,